ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൈസൂരും ബാംഗ്ലൂരും ഒന്ന് വിസിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലമ്പൂർ ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാറ്റർഡേ സൺഡേ എടുത്തു, പിന്നെ ഒരു ദിവസം എൻ്റെ ക്ലാസ് പോയിട്ടു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു സ്ഥലം കൂടെ വിസിറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം എൻ്റെ ക്ലാസ് പോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ എത്താറായി. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ, ഒരു ദിവസം നമ്മൾ റൂമെടുത്തു, രണ്ട് ദിവസം നമ്മൾ ഇപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ഒക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള ആ ഒരു എൻട്രി, ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ടോൾ പാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബോർഡുകൾ കാണാം. അതൊക്കെ ഓരോ അനിമൽസിൻ്റെ ബോർഡുകളാണ്, ഇന്ന ഏരിയയിൽ ഇന്ന അനിമൽസ് ഉണ്ടാവും എന്നുള്ള ഒരിതിൽ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലാ ഭാഗത്തും എക്സ്പെഷ്യലി മാന് എല്ലായിടത്തും കാണാം കേട്ടോ. മാന് നമ്മൾ ഇവിടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തൊട്ട് അവസാനം വരെ മാൻ തന്നെ ആയിരുന്നു, തലങ്ങും മലങ്ങും മാൻ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ കരടീനെ ഇടയ്ക്ക് വെച്ചിട്ട് കണ്ടു കേട്ടോ, പക്ഷെ നമ്മൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആനേനെ കണ്ടു, അങ്ങനെ കുറച്ച് അനിമൽസിനെ ചെറുതായിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ മഴ, ഞങ്ങൾ പോയ ടൈമിൽ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അനിമൽസിനൊന്നും പുറത്ത് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, മാനിനൊക്കെ അങ്ങനെ മാനിനെ നല്ല വൃത്തിക്ക് കണ്ടിട്ടോ, എല്ലായിടത്തും ഉണ്ടായിരുന്നു മാന്. പിന്നെ ആനേയും കണ്ടു, കരടീനെ ഞാൻ പറഞ്ഞില്ല, കരടീനെ എന്നെ കണ്ട ടൈമിൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതുണ്ടോ, ആന ഒറ്റ ആനയായിരുന്നു. അപ്പം ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ, അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു. അതെ, എല്ലായിടത്തും മാനിൻ്റെ ഒരു ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞ് ഇത് മൈസൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടുന്ന് ടോൾ പാസും കൂടെ കഴിയണം. അപ്പം നമ്മൾ മൈസൂർ എത്തിയത് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച് പാലസിൽ പോകാന്ന്. അപ്പം നമ്മൾ രാവിലെ മോർണിംഗ് പോകണതാണ് നല്ലതെന്ന് വിചാരിച്ച്, അതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ മൈസൂർ സൂവിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതന്നെയുള്ളൂ കണ്ടത്, കാരണം ലേറ്റായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങിയത്. അപ്പം നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 4:47 ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ സൂ നല്ല വൃത്തിക്ക് കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ബേർഡ്സിൻ്റെ ഏരിയ ആണ്, അപ്പോൾ എല്ലാ ബേർഡ്സിനെയും കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ. ഓൾറെഡി ലേറ്റ് കുറവാണ്, പിന്നെ ഇവർ ഈ ഒരു ഗ്രീൻ ഷീറ്റ് ഇട്ട കാരണം ബേർഡ്സിനെ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പം ചെറിയൊരു ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഉള്ളിൽ കയറി അതിൻ്റെ ഇടക്ക്. അപ്പം ഇവിടെ ലിയോപാഡ്സ് ആണ് കേട്ടോ, ഈ ഒരു രണ്ട് ഇവിടെ രണ്ട് കൂടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ലിയോപാഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ടൈഗറാണ് കേട്ടോ, അപ്പോൾ ഇവിടെ വൈറ്റ് ടൈഗറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചില അനിമൽസ് മീൻസ് ചിമ്പാൻസിനൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ മഴയായിട്ട് അവർ അവരുടേതായിട്ടൊരു കൂടുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ മഴ ആയത് കാരണം അവർ പുറത്തിറക്കിയിട്ടില്ല, ഇനി അവരായിട്ട് ഇനി ഉള്ളിൽ കയറിയതാണോന്ന് അറിയില്ല. അപ്പോൾ അവരൊക്കെ കൂടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നുണ്ട്, ചിമ്പാൻസിനെ കാണാൻ പറ്റിയില്ല. ഇത് വൈറ്റ് ടൈഗറാണ് കേട്ടോ. പിന്നെ ഇത് ലയണാണ്, ലയൺ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അവിടെ കൂട്ടിലും വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഫീമെയിൽ ആണെന്ന്, ഫീമെയിൽസ് വേറെയും മെയിൽസ് വേറെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോന്ന്. അപ്പോൾ ഇവിടെ ഓരോ സെക്ഷനിലും വേറെ വേറെ അനിമൽസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ മൊത്തം ലയൺ ടൈഗർ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നടന്നിട്ട് അപ്പോൾ ഇനി ഇവിടുന്ന് നടന്നു കഴിഞ്ഞാൽ വേറെ സെക്ഷനാണ്. അപ്പോൾ ഇത് വേറെ റൈനോസറസ് ആണ് കേട്ടോ.
അപ്പോൾ ഇവിടെ രണ്ട് റൈനോസറസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ സീബ്ര ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഇവരവിടെ ആ ഒരു ഏരിയയിലായിരുന്നു, ശരിക്ക് കാണാൻ പറ്റിയില്ല, ഇച്ചിരി ദൂരത്തായിരുന്നു അവർ. ഇപ്പോൾ ഇതൊക്കെ അവർ ഇവിടെ സൈഡിൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഫാമിലിയുടെ, അതായത് അവരുടെ ഒരു തീം ഉണ്ടല്ലോ, അതിൻ്റെ നെയിം കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഫോക്സ് ആണ് കേട്ടോ. ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ കാണുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡോഗാണ് കേട്ടോ. അത് ഇവരെ നടത്തം കണ്ടാൽ തന്നെ അറിയാം. ഇവരൊക്കെ ഒരു പല സെക്ഷനാക്കിയിട്ട്, രണ്ട് സെക്ഷനാക്കിയിട്ട് കൂട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് കുറേ കരടീൻ്റെ കൂട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ഇടത്തായിട്ട് കരടീനെ കാണാനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ചിമ്പാൻസിനെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു മഴയത് കാരണം. അപ്പോൾ ആ ഒരു കരടീനെയാണ് അവിടെ നിന്ന് കണ്ടത്. പിന്നെ ഇത് ഇവിടെ മൊത്തം ആനയുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഇപ്പോൾ മാനിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ക്യാറ്റാണ് കേട്ടോ, സാധാരണ ക്യാറ്റല്ല, ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ക്യാറ്റാണ്. ഇതിൻ്റെ സൈസ് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇത് വൈൽഡാണ്. അപ്പോൾ ഇതേ നമ്മൾ പുറത്തിറങ്ങിയ ശേഷം ഇവിടുന്ന് കണ്ടു കേട്ടോ കരടീനെ. അപ്പോൾ ഇത് അത്ര സൈസില്ല, ചെറിയ കരടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതെ ഇവിടെ സ്നേക്കിൻ്റെ ഏരിയയ്ക്ക് എത്തിയിട്ടുണ്ട്. സ്നേക്കിനെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കേട്ടോ. അപ്പോൾ ചിലയിടത്തൊക്കെ സ്നേക്ക് മൂവ് ചെയ്യുന്ന കാണാം. അപ്പം ഇതിൻ്റെയൊക്കെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ഗ്രീൻ കളറിലൊരു സ്നേക്ക്. അപ്പം നമ്മൾ ഏകദേശം അനിമൽസിനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കാനുള്ളത് നോർമലായിട്ട് കോമൺ ആയിട്ടുള്ള അനിമൽസാണ്. പിന്നെ ഇത് ലാസ്റ്റിക്ക് വരുമ്പോഴാണ് ജിറാഫിനെ കാണുന്നത് കേട്ടോ. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് റൗണ്ട് അടിച്ചിട്ട് വേണം വരാനായിട്ട്. ഇപ്പോൾ ഇവിടെ ശരിക്കും 3 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടാണ് ഈ ജിറാഫിൻ്റെ അടുത്ത് എത്തുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ സൂ നിന്ന് റിട്ടേൺ ആവുകയാണ്. അപ്പം ജിറാഫിൻ്റെ അവിടെ നിന്നാണ് എൻഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ ആയി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഞാൻ പറഞ്ഞല്ലോ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.